ശിഹായке സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ കുഞ്ഞു മക്കളെ സുഖാണോ എല്ലാവർക്കും സ്കൂളിലെ പാഠങ്ങൾൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ എന്നും പ്രാർത്ഥിച്ചിട്ടാണോ തുടങ്ങുന്നത് അതേലെ മിടുക്കരാണോ ട്ടോ നമുക്ക് നമുക്ക് ഇപ്പോ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാ മക്കളെ എഴുന്നേറ്റ് കൈകൂപ്പി കണ്ണടച്ച് ഈശോയുടെ കുഞ്ഞു മക്കളെ നല്ല മിടുക്കരായിട്ട് നിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം കൈകൂപ്പി കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഒരു പുതിയ ദിവസം കൂടി എനിക്ക് തന്നതോർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയ്ക്ക് ഇഷ്ടമുള്ള കുഞ്ഞായി നന്നായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ഉണ്ണി ഈശോയെപ്പോലെ നന്നായി എന്നെയും വളർത്തണമേ അമേൻ ഈശോ മിശായിക്കുക സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ മക്കളെ കാപ്പിയൊക്കെ കുടിച്ചോ ആ കാപ്പി കുടിച്ചു അല്ലേ എന്താ ഓ പാലാണോ കുടിച്ചത് വീട്ടിൽ പശു ഉണ്ടോ ആ ഇല്ലേ വാങ്ങിയതാണോ വീട്ടിൽ ആരുടെയൊക്കെ വീട്ടിലാ പശു ഉള്ളത് നിങ്ങൾ പശുവിനെ കണ്ടിട്ടുണ്ടോ ആ ഉണ്ടല്ലേ മോൻ കണ്ടിട്ടില്ലേ പശുവിന്റെ തൊഴുത്ത് കണ്ടിട്ടുണ്ടോ നിങ്ങള് ആ ഉണ്ടല്ലേ ആ കണ്ടിട്ടില്ലേ കാണാത്തവരുമുണ്ടോ എങ്കിൽ സിസ്റ്റർ ഇവിടെ ഒരു കാലിത്തൊഴുത്ത് കാണിച്ചു തരാം ഈ കാലി തൊഴുത്ത് ഇവിടെ എങ്ങും ഉള്ളതല്ല കേട്ടോ അങ്ങ് ബദലഹേമലുള്ള ഒരു തൊഴുത്താണ് ഇവിടെ ഒരു അത്ഭുതം സംഭവിച്ചു എന്താ അത്ഭുതം എന്ന് എന്താ അത്ഭുതം കണ്ടോ എന്തായിരുന്നു

ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക ഹെയറോദേസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും അവനുണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി ഹെയോദേസിൻ്റെ മരണം വരെ അവിടെ വസിച്ചു ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹെയോദേസ് രോഷാകുലനായി അവരിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബദ്ലഹേമിലെയും സമീപ പ്രദേശങ്ങളിലെയും രണ്ടും അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയ ചുവതിച്ചു ഇങ്ങനെ ജർമിയ പ്രവാചകൻ വഴി അരളി ചെയ്യപ്പെട്ടത് പൂർത്തിയായി റാമായിൽ ഒരു സ്വരം വലിയ കരച്ചിലും മുറവിളിയും റാഹേൽ സന്താനങ്ങളെക്കുറിച്ച് കരയുന്നു അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ഹേറോദീസിൻ്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു മകൻ അർക്കലാവോസാണ് പിതാവായ ഹേറോദീസിൻ്റെ സ്ഥാനത്ത് യൂതയായിൽ ഭരിക്കുന്നത് എന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ ജോസഫിന് ഭയമായി സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവൻ ഗലീലി പ്രത് നിവൃത്തിയാകുവാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്നു പാർത്തു കണ്ടു എന്താ സംഭവിച്ചോ ജനിച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ രാജാവായൊരു പേടി ആ ഉണ്ണീശോ രക്ഷകനാണെന്നൊക്കെ കേട്ടപ്പോൾ ഹേറുദൈസിന് പേടിയായി തൻ്റെ അധികാരം നഷ്ടപ്പെടുവോ എന്നോർത്ത് ഹേറുദേസ് രഹസ്യത്തിൽ ഉണ്ണീശോയെ കൊല്ലുവാൻ തീരുമാനിച്ചു അല്ലേ എന്നിട്ടോ ഇത് മനസ്സിലാക്കിയ പിതാവായ ദൈവം ഒരു മാലാഖ്യെ യുസപ്പിതാവിൻ്റെ അടുത്തേക്ക് വിട്ടു എന്നിട്ട് പറഞ്ഞു ഉണ്ണീശോയും കൊണ്ട് വേഗം രക്ഷപ്പെടാൻ ആ രാത്രിയെ തന്നെ യുസപ്പിതാവ് ഉണ്ണീശോയെയും മാതാവിനെയും കൂട്ടി ഈജിപ്തിലേക്കൂടി രക്ഷപെട്ടു എന്നിട്ടോ നാൾ കഴിഞ്ഞപ്പോൾ മലക വീണ്ടും യൗസെ അടുത്ത് വന്ന് പറഞ്ഞു ദാ ഹെറുദ്രസ് രാജാവ് മരിച്ചു ഇനി ഉണ്ണീശോയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് തിരിച്ചു പോവാൻ അങ്ങനെ യൗസെ പിതാവ് ഉണ്ണീശോയെയും മാതാവിനേയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് വരുവാ വരുന്ന വഴിക്കാണറിഞ്ഞത് ഹേറോദിയസിനു പകരം മകനായ ആണ് രാജ്യം ഭരിക്കുന്നതെന്ന് ഏഴ്സപ്പിതാവിന് വീണ്ടും പേടിയായി ഉടൻ തന്നെ നമ്മുടെ മാലാഖ വന്നു പറഞ്ഞു ഉണ്ണിയേയും കൊണ്ട് നസ്രത്ത് എന്ന പട്ടണത്തിൽ പോയി പാർക്കാൻ അങ്ങനെ എഴ്സപ്പിതാവ് ഉണ്ണീശോയെയും മാതാവിനെയും കൊണ്ട് നസ്രത്ത് എന്ന പട്ടണത്തിൽ പോയി താമസിച്ചു ഉണ്ണീശോ എവിടെയാണ് മക്കളെ ജനിച്ചത് എവിടെയാ ആ ആ നസ്രത്ത് എന്ന പട്ടണത്തിലാണല്ലേ നസ്രത്തിലെ വീടും അവിടെ എങ്ങനെയാ വളർന്നതെന്നും മക്കൾക്ക് കാണണ്ടേ നോക്കിക്കേ അനുസരണയുള്ള കുട്ടിയായി യേശു യേശു വളർന്നു തന്റെ അധ്വാനിച്ച് ദാരിദ്ര്യവും വിശപ്പുമൊക്കെ അനുഭവിച്ചാണ് വളർന്നത് അപ്പാ ഈ തടിയൊക്കെ എവിടെയാണ് വെക്കേണ്ടത് അത് താഴെ തന്നെ വെച്ചോളൂ നിങ്ങൾ വരൂ വരൂ കഴിക്കാം അമ്മേ ഞാൻ ഈ പണി കൂടി നമുക്ക് പോയി അമ്മ ഉണ്ടാക്കിയ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാം കണ്ടോ നസ്രത്തിൽ ഉണ്ണീശോ എങ്ങനെയാ വളർന്നതെന്ന് ഒന്ന് ആ പറഞ്ഞേക്കനാണല്ലോ യോസപിതാവിനെ സഹായിച്ചു അല്ലേ പിന്നെയോ മാതാവ് പറയുന്നതൊക്കെ അനുസരിച്ചു പിന്നെയോ ആ നന്നായി പ്രാർത്ഥിച്ചു നല്ല കുഞ്ഞായിട്ട് വളർന്നു അല്ലേ അങ്ങനെ ദൈവത്തിനും മനുഷ്യർക്കും ഇഷ്ടമുള്ള കുഞ്ഞായിട്ടാണ് ഉണ്ണീശോ വളർന്നു വന്നത് എങ്ങനെയാ ഉണ്ണീശോ വളർന്നത് ദൈവത്തിനും മനുഷ്യർക്കും ഇഷ്ടമുള്ള കുഞ്ഞായിട്ടാണ് ഉണ്ണീശോ വളർന്നു വന്നതല്ലേ ഈശോ എന്ന പേരിന്റെ അർത്ഥം എന്താണെന്ന് മക്കൾക്കറിയോ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ആ ആ രക്ഷകൻ അല്ലേ എന്താ ഈശോ എന്ന പേരിന്റെ അർത്ഥം ആ രക്ഷകൻ എന്നാണ് അല്ലേ മറിയം എന്ന പേരിന്റെ അർത്ഥം എന്താ സ്നേഹിക്കപ്പെട്ടവൾ എന്നാണ് കേട്ടോ എന്താ മറിയം എന്ന പേരിന്റെ അർത്ഥം ആ സ്നേഹിക്കപ്പെട്ടവൾ എന്നാണ് ജോസഫ് എന്ന പേരിന്റെ അർത്ഥം എന്താണ് ആ വളർത്തുന്നവൻ എന്നാണല്ലേ അപ്പം നസ്രത്തിലെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് മാതാവും അർത്ഥം എന്താണ് ആ രക്ഷകൻ എന്നാണ് കേട്ടോ മറിയം എന്ന പേരിന്റെ അർത്ഥം എന്താ ആ സ്നേഹിക്കപ്പെട്ടവൾ എന്നാണ് ജോസഫ് എന്ന പേരിന്റെ അർത്ഥം എന്താ വളർത്തുന്നവൻ എന്നാണ് അങ്ങനെ നസ്രത്തിലെ വീട്ടിൽ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ള മകനായിട്ട് ഒന്നീശ വളർന്നു വന്നു നമ്മുടെ വീടും നസ്രത്തിലെ വീട് പോലെ ആവണ്ടേ അങ്ങനെയെങ്കിൽ നമ്മൾ എങ്ങനെ വളർന്നു വരണം ആ ദൈവത്തിന് മനുഷ്യർക്ക് ഇഷ്ടമുള്ള നല്ല കുഞ്ഞായിട്ട് വളർന്നു വരണോട്ടോ വികൃതി കാണിക്കോ ഇല്ല അല്ലേ മെടുക്കരാണോ കേട്ടോ അമ്മ പറയുന്നത് അനുസരിക്കണം പപ്പ പറയുന്നതനുസരിക്കണം നന്നായിട്ട് പ്രാർത്ഥിക്കണം നന്നായിട്ട് പഠിക്കണം അങ്ങനെ നല്ല കുഞ്ഞായിട്ട് വളരണം കേട്ടോ അങ്ങനെയെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും മക്കൾ നസ്രത്തിലെ വീട് പോലെ ഒരു കൊച്ചു വീട് വരച്ചുകൊണ്ട് വരാമോ പപ്പയോടോ മമ്മിയോടോ പറഞ്ഞ് അവരെ കൊണ്ട് മറപ്പിക്കാം ഒരു കൊച്ചു വീട് വരച്ച് അതിൽ ആരുടെയൊക്കെ പേരെഴുതണം ഈശോ മറിയ എസേപ്പേ ആരുടെയൊക്കെ പേരെഴുതണ ഈശോ മറിയപ്പേ ആ കൂടെ ഒരു കൊച്ചു വചനം കൂടെ പഠിക്കുവോ ആ ഏത് വചനം പഠിക്കേണ്ടതെന്നറിയോ ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു വചനം പഠിച്ചാൽ മാത്രം പോരാ കുഞ്ഞുമക്കൾ അത് പറയുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കുമോ ആ കൊടുക്കുവല്ലേ മെടുക്കരാണ് കേട്ടോക്ക് നമുക്ക് കൈകൂപ്പി പ്രാർത്ഥിക്കാം കണ്ണടച്ച് കൈകൂപ്പി ഈശോയെ നമ്മുടെ മുൻപിൽ കണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ നല്ല ഈശോയെ ഈ ഒരു നല്ല ദിനം ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഉണ്ണി ഈശോയെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും എല്ലാവർക്കും ഇഷ്ടമുള്ള കുഞ്ഞായി വളരുവാൻ എന്നെയും സഹായിക്കണമേ ആ മേൻ ഈശോ മിശിഹായിക്കുക സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ